ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ദൈവത്തെ ദർശിക്കണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടെന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ദൈവത്തെ ദർശിക്കുവാൻ നാം ഇഷ്ടപ്പെടുന്നില്ല. കാരണം ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അർപ്പിക്കുവാൻ നാം സന്നദ്ധരല്ല. വിട്ടുകൊടുക്കുവാൻ നമുക്കിഷ്ടമല്ലാത്ത പലതും അവിടെ നിന്ന് നമ്മോട് ആവശ്യപ്പെടുമെന്നുള്ള ഭയമാണ് നമ്മെ ഭരിക്കുന്നത്. ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു എന്നുള്ളത് സത്യം തന്നെ. ദൈവത്തെ നമുക്ക് വേണമെന്നുണ്ട്. പക്ഷേ അവിടുന്ന് നമ്മുടെ താല്പര്യങ്ങളിലും പദ്ധതികളിലും തലയിടരുത്. നമ്മുടെ ജീവിതത്തിനും താല്പര്യങ്ങൾക്കും അസ്വസ്ഥത ഉണ്ടാകുന്നതൊന്നും അവിടുന്ന് ചെയ്യരുത്. ദൈവം നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ള വിശ്വാസം നല്ലതു തന്നെ. എന്തെങ്കിലും കുഴപ്പങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നാം ദൈവത്തെ ചേർത്തു പിടിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും ദൈവം ഏറ്റെടുത്ത് നമ്മെ നയിക്കുവാൻ നാം ഒരുക്കമല്ല. അപ്പോൾ നമ്മുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങളും അഭിലാഷങ്ങളും പരിത്യജിക്കേണ്ടി വരും. നാം ഇഷ്ടപ്പെടാത്ത മാർഗത്തിലേക്കായിരിക്കും ദൈവം നമ്മെ നടത്തുന്നത്. ദൈവമുണ്ടെന്ന് നാം വിശ്വസിക്കുന്നു. പക്ഷേ സമ്പൂർണമായി അവിടുത്തെ ആശ്രയിപ്പാൻ നാം ഒരുക്കമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ദൈവത്തെ ഏൽപ്പിക്കുവാൻ താല്പര്യമില്ല. അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ താല്പര്യങ്ങളെയും ലക്ഷ്യങ്ങളെയും അവിടുന്ന് മാറ്റിമറിക്കും. നമ്മുടെ തഴക്കങ്ങളെയും പതിവുകളെയും അവിടുന്ന് ഉടച്ചു വാർക്കും. രഹസ്യത്തിൽ അതാണ് നാം ഇഷ്ടപ്പെടാത്ത കാര്യം. നമ്മുടെ വ്യവസ്ഥകളിൽ നമുക്ക് ദൈവത്തെ വേണം. നമുക്കിഷ്ടമുള്ളവയും നാം ആഗ്രഹിക്കുന്നവയുമായതെല്ലാം ദൈവം നമുക്ക് സാധിച്ചു തരണം. എന്നാൽ സമ്പൂർണമായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നത് അല്പം കടന്ന കാര്യമായി നാം കരുതുന്നു. ദൈവത്തോട് നമുക്ക് സ്നേഹമാണ്. പക്ഷേ അവിടുന്ന് പറയുന്നതൊക്കെ ചെയ്യുവാൻ നാം ഒരുക്കമല്ല. ദൈവത്തിന് നമ്മുടെ ജീവിതം അർപ്പിക്കുക. അവിടുന്ന് അതിനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതിലും അധികമായ കാര്യങ്ങൾക്ക് പ്രാപ്തമാക്കും. സങ്കീർത്തനം 27:8. യഹോവേ, നിന്റെ മുഖം ഞാൻ അന്വേഷിക്കുന്നു, നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.